മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികൾ അന്ന് കുട്ടികളായിരുന്നു, ഇപ്പോഴും മനസ്സുകൊണ്ട് അവരൊക്കെ കുട്ടികൾ തന്നെയാണ്. അങ്ങനെ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗ്യാതറിംഗ് നടന്നു ഒക്ടോബർ 9 ഞായറാഴ്ച ദുബായ് ദേര ക്രൗൺ പ്ലാസ ഹോട്ടലിൽ. ഒരു 5-സ്റ്റാർ ആംബിയൻസിലാണ് അവരുടെ കുറേ വർഷത്തെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 22 ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന, ഒപ്പം ഓണാഘോഷവും അതിഗംഭീരമായി നടത്തിയ ഒരു ചടങ്ങ്. ചായങ്ങൾ 2.0 എന്നാണ് ആ ഒരു ചടങ്ങിനെ അവർ പേരിട്ടിരുന്നത്. ആ പേര് പോലെ തന്നെ വർണ്ണാഭമായിരുന്നു ആ ഒരു ചടങ്ങ്. പഴയ കോളേജിൻ്റെ ഓർമ്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് ആ പ്രോഗ്രാമിൽ ആങ്കേഴ്സായിട്ട് എത്തിയിരുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. ഈ പ്രോഗ്രാം തുടങ്ങിയതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, വർഷങ്ങൾക്ക് മുൻപ് ഈ ബിഷപ്പ് മൂർ കോളേജിൽ ഒരു ദിവസം തുടങ്ങിയിരുന്നത് ഒരു പ്രാർത്ഥനാ ഗീതം കേട്ടുകൊണ്ടായിരുന്നു. നമുക്ക് പലർക്കും പരിചിതമാണത്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഈ ഒരു പ്രാർത്ഥനാ ഗീതം ഇന്ന് ആ ഒരു ഹാളിൽ അത് പ്ലേ ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ, എല്ലാവരും ശരിക്കും ആ കോളേജിൽ പഠിച്ചിരുന്നവരും അല്ലാത്തവരൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി. അതിനുശേഷം അവിടെ പഠിച്ചിരുന്ന ആളുകളുടെയും അതുപോലെ അവരുടെ കുട്ടികളുടെയൊക്കെ വിവിധ കലാപരിപാടികളായിരുന്നു പിന്നെ നടന്നത്. ദേര ക്രൗൺ പ്ലാസയുടെ ആ ഒരു സ്റ്റാർ ആംബിയൻസിനേക്കാൾ ഉപരി അതിലൊക്കെ മുകളിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ആ ഒരു പഴയകാലത്തെ വൈബ് എന്ന് പറയുന്നത്. ശരിക്കും പണ്ടത്തെ പല കാര്യങ്ങളും അവിടെ കൂടിയിരുന്ന ആളുകൾ ഷെയർ ചെയ്തു. അപ്പോൾ 2 മണിക്കൂർ ഏകദേശം നീണ്ടു നിന്നു അവിടെ പഠിച്ചിരുന്ന ആളുകളുടെയും അവരുടെ കുട്ടികളുടെയൊക്കെ കലാപരിപാടികൾ. അതിനുശേഷം ഒരു സാംസ്കാരിക പരിപാടി, ഇതിൻ്റെ ഇടയിൽ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് അക്ഷരാർത്ഥത്തിൽ അവിടെ കൂടിയിരുന്ന എല്ലാവരെയും പണ്ടത്തെ ആ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദംഷറാട്സും അതുപോലെ പാട്ടിൻ്റെ BGM ഒക്കെ പ്ലേ ചെയ്ത് ആ പാട്ട് കണ്ടുപിടിക്കുക മൊത്തത്തിൽ നല്ല രസമായിരുന്നു. അതിനുശേഷം സാംസ്കാരിക പരിപാടിയും വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നു. അതിൽ നാട്ടിൽ നിന്ന് വരെ ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചിരുന്ന ആളുകളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുടെ സാന്നിധ്യത്തിലുള്ള ഒരു ഗ്രാൻഡ് ഫംഗ്ഷനായിരുന്നു പിന്നീട് നടന്നത്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ചിരുന്ന ആളുകളാണ് ഇവിടെ ദാ കൂടി നിൽക്കുന്നത്. നമ്മൾ ശരിക്കും ഒരു ഓണത്തിൻ്റെ ആ ഒരു ആഘോഷ മൂടിലാണ്. ഓണമൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദാ ഇവിടെ തിരുവാതിരക്കളി നടന്നിരുന്നു, അതുപോലെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് ബിഷപ്പ് മൂറിൽ പഠിച്ചിരുന്ന ആ കുട്ടികളെല്ലാവരും സജീവമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അവരുടെ പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ ബിഷപ്പ് മൂർ കോളേജിൽ നിന്ന് അവർക്ക് ലഭിച്ച പാഠങ്ങൾ തന്നെയാണ്. നിങ്ങളോടൊപ്പം പുതിയ, അതായത് പഴയകാല ഓർമ്മകൾ വീണ്ടും വീണ്ടും നമ്മൾ സ്മരിക്കുക. മജീഷ്യൻ സാമ്രാജ് കുറേ വർഷങ്ങൾക്ക് ശേഷം UAE പ്രത്യേകിച്ച് ദുബായിൽ വന്നിട്ടുള്ള ഒരു ഷോ കൂടിയായിരുന്നു അത്. ആളുകളെല്ലാവരും വളരെയധികം എൻജോയ് ചെയ്ത ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് ഒരുപാട് പേരുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് നമ്മൾ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു സംഭവം നടന്നു. വയലാർ ശരത്ചന്ദ്ര വർമ്മ, അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും സ്പെഷ്യൽ മ്യൂസിക്കൽ ഷോസൊക്കെ നടത്തി നമുക്കൊക്കെ പരിചിതനായിട്ടുള്ള ശബരീഷ് പ്രഭാകർ വയലിനിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഡ്രംസും അതുപോലെ പിയാനോ ഒക്കെ ചേർന്നൊരു സംഗീത വിരുന്ന് തന്നെയാണ് എല്ലാവർക്കും വേണ്ടി ഒരുക്കിയത്. അതോടൊപ്പം അനൂപ് ശങ്കർ, ഗായകരായ അനൂപ് ശങ്കർ, അഞ്ജു ജോസഫ്, അങ്ങനെ ഗായകരുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ കളറായിരുന്നു പ്രോഗ്രാം എന്ന് തന്നെ വേണം പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതുപോലൊരു കൂടിച്ചേരലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബിഷപ്പ് മൂറിലെ ഓൾഡ് സ്റ്റുഡൻറ്റ് അലുമ്നി ഗ്രൂപ്പ് മുഴുവനും. എന്തായാലും ഈ ഒരു സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ് ദുബായ് വാർത്തയിൽ.